മണവാട്ടി ആദ്യം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക, അത് കഴിഞ്ഞിട്ട് ശമാശൻ. അനുഗ്രഹീതമായി വിശുദ്ധ വിവാഹ കൂദാശ ആരംഭിക്കുന്നു. പ്രിയ ശമാശൻ്റെയും പ്രിയ ജോലിയുടെയും വിവാഹ കൂദാശയിൽ മുഖ്യ കാർമ്മികനാകുവാൻ പരിശുദ്ധ സഭയുടെ ചെന്നൈ ഭദ്രാസന അധിപൻ, കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത, ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ കൂടിയായ അഭിവന്യ ഡോക്ടർ യൂഹാനോന്മാർ ഡിയസ്കോറസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൽ എത്തിയിരിക്കുന്നു. അഭിവന്യ പിതാവിനെ സ്നേഹ ആദരവോടെ ദേവാലയത്തിലേക്ക് ഈ വിവാഹ കൂദാശയ്ക്കായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠതയും വന്യ റമ്പാച്ചൻ, അതുപോലെ തന്നെ പ്രിയ ശമാശൻ്റെ ഗുരുനാഥൻ, നാഗപ്പൂർ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പിൾ, കോട്ടയം പഴയ സെമിനാറിലെ അധ്യാപകൻ കൂടിയായ ഏറ്റവും വന്യനായ ബിജേഷ് വിൽപ്പച്ചൻ്റെ സാന്നിധ്യം ഈ കൂദാശയിലുണ്ട്. വന്യ അച്ഛനെയും ശേഷം എല്ലാ വൈദിക പിതാക്കന്മാരെയും ചെമ്മാശന്മാരെയും സന്തോഷത്തോടെ ഈ കൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവക അംഗങ്ങളായ ഗായക സംഘത്തിൻ്റെ പ്രിയ വാത്സല്യ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എല്ലാവരും ദേവാലയത്തിനുള്ളിൽ വിവാഹ കൂദാശയ്ക്കായി പ്രവേശിച്ചിരിക്കുന്നു. മണവാളനും മണവാട്ടിയും ഒഴികെ ബാക്കി ആരും ചെരുപ്പ് അണിയരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അണിയിക്കട്ടെ. സ്ത്രീകളെല്ലാം മൂടുപടം അണിഞ്ഞുകൊണ്ട് കൂദാശയിൽ ആദ്യോടൊന്നും സംബന്ധിക്കണം. നടുത്തളത്തിൽ കയറി കൂദാശ കാണാനുള്ള ആഗ്രഹത്തോടെ പ്രവേശിച്ച് നിൽക്കരുത്. ഫോട്ടോഗ്രാഫർമാർ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനിടയാകാതെയും നിശ്ചിത സ്ഥലങ്ങളിൽ അവർ കൂദാശയിൽ ആയിരിക്കാനിടയാകുകയും ചെയ്യണം. ക്ഷണിതാക്കളായിട്ടുള്ളവർ മൊബൈൽ എല്ലാവർക്കും ഉണ്ട്, അത് സൈലന്റ് മോഡിൽ ഓർ സ്വിച്ച് ഓഫിൽ ഇടണം. അതുകൊണ്ട് നിങ്ങൾക്ക് യഥേഷ്ടം ഫോട്ടോ എടുക്കുവാൻ ദേവാലയത്തിനുള്ളിൽ അനുവാദമില്ല. ഈ കൂദാശയിൽ പ്രാർത്ഥനാപൂർവം ആദ്യോടൊന്നും സംബന്ധിക്കണം. കൂദാശയ്ക്ക് ശേഷം നിങ്ങൾക്ക് അതിന് ധാരാളം അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയിക്കുന്നു. കൂദാശയിൽ പ്രാർത്ഥനയോടെ നിൽക്കുവാൻ ഇടയാവുകയും ഈ സമയത്ത് ബഹുമാനപ്പെട്ട ബിജേഷ് വില്ലുപച്ചൻ നവ ദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് ഈ സമയത്ത് സന്ദേശം നൽകുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും പ്രായമുള്ളവർക്ക് സൈഡിൽ കസേരകളുണ്ട്, മറ്റുള്ളവർക്ക് സൗകര്യമായിട്ട് അല്പസമയം നിങ്ങൾക്ക് അവിടെ ഇരിക്കാവുന്നതാണ് എന്നുള്ള കാര്യം അറിയിച്ചോളൂ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ ദിയസ്കോറസ് തിരുമേനി, വന്യ റമ്പാച്ചൻ, വന്യ വൈദിക സഹോദരങ്ങളെ, ചുമ്മാശന്മാരെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, അനുഗ്രഹകരമായ ഒരു സ്നേഹത്തിൻ്റെ കൂദാശയിലാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ബഹുമാന്യായ സ്റ്റെഫിൻ ശമാശൻ്റെയും ജൂലിയുടെയും ദാമ്പത്യ ജീവിതത്തിലേക്കുള്ളതായ പ്രവേശനത്തിന് ദൈവത്തോടൊപ്പം നമ്മളും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ഒരു വിവാഹ കൂദാശയിലൂടെ ഒരു വലിയ നിയോഗം ഇവർ ഏറ്റെടുക്കുകയും കൂടിയാണ്. ഇന്ന് കുടുംബ ശിഥിലീകരണത്തിൻ്റെയൊക്കെ ഇരുളൊക്കെ ഒത്തിരി വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹകരമായ മാതൃകാ യോഗ്യമായിരിക്കുന്ന
ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന വെളിച്ചം ഈ ലോകത്തിൽ പ്രസരിപ്പിക്കുവാനായിട്ടുള്ള നിയോഗമാണത്. പരസ്പരം യോജിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിതാന്ത്യം വരെയും ആ ഒരു വലിയ സാക്ഷ്യം നിറവേറ്റുവാൻ ഇവർക്കിടയാകട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. വളരെയധികമായി ആരാധനയും ദൈവവചനവും കുദാശകൾ ആത്മീയ നടപടികളൊക്കെ കൈകാര്യം ചെയ്ത് സ്നേഹത്തിൽ കൂടുതൽ ശക്തിപ്പെടാനായിട്ടുള്ളതായ സാധ്യതയുള്ള ആളാണ് വൈദികൻ. ചിമ്മാശൻ വൈദികനാകും. അപ്പം അങ്ങനെയുള്ളതായ ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ള പ്രതീക്ഷകൾ സമൂഹത്തിനും സഭയ്ക്കും വളരെയധികമാണ്. ആ ഒരു വലിയ ഉത്തരവാദിത്വം ബെസ്ക്യോമോ ആയി നിന്നുകൊണ്ട് സഹധർമ്മിണിയായി അനുഗ്രഹരമായി നിറവേറ്റുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യവും കൂടിയാണ് ഇവിടെ ഏറ്റെടുക്കുന്നത്. സുവിശേഷ വേല വളരെ ദൂരസ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രഖ്യാപിക്കുന്നു എന്നും മാത്രമല്ല, നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് തന്നെ ഒരു വലിയ സുവിശേഷ പ്രവർത്തനമാണ്. അതിനാണ് കൂടുതൽ കൃപ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ വിവാഹകൂദാശയുടെ പ്രാരംഭ പ്രാർത്ഥനയുടെ പ്രാരംഭ വാചകം വളരെ ശ്രദ്ധയറിയിക്കുന്നതാണ്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും ദൈവമായ കർത്താവേ നിന്നോടുകൂടിയും നീ മുഖാന്തരവുമാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. എത്ര സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മളുടെ ഈ ലോകത്തിൽ വെച്ച് തന്നെ പറദീസയുടെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു രഹസ്യം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് ദൈവത്തോട് ചേർന്ന് ദൈവത്താൽ ലഭ്യമാകുന്ന ഒരനുഭവമാണെന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവ സംസർഗത്തിൽ നിരന്തരം സമയം ചെലവിട്ടു കർത്താവിനോട് ചേർന്നതെന്നും അതോടൊപ്പം അവനെ ആരാധിച്ചും അനുസരിച്ചും കൽപ്പനകളിൽ ആ വെളിച്ചത്തിൽ നടന്നുമൊക്കെ ആ ഒരു സന്തോഷം ഇവിടെ വെച്ച് അനുഭവിച്ചു തുടങ്ങുന്നതാണല്ലോ ഭൂമിയിലെ പറദീസയുടെ അനുഭവം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ പൂർണ്ണത തീർച്ചയായിട്ടും ചരിത്രത്തിനപ്പുറത്തെ മണവറയിൽ, നിത്യമായ മണവറയിലായിരിക്കും. അതിൻ്റെ ഒരു മുന്നാസ്വാദനം ഇവിടെ വച്ച് ലഭിക്കുന്ന ഒരവസ്ഥയും അനുഭവമാണ് ഈ ദാമ്പത്യമെന്നാണല്ലോ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മശിഹായുടെ സ്നേഹത്തിൻ്റെ കൽപ്പനകളിൽ ശ്രദ്ധേയമായ ഒരു വാക്യം മാത്രം ഒന്ന് ഓർപ്പിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ് ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. യേശു ഇവിടെ പറയുന്നത് വെറുതെ അങ്ങ് സ്നേഹിക്കാനല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി. കുറവുകളോടുകൂടി സ്നേഹിച്ച് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സ്നേഹമാണ് യേശു വെളിപ്പെടുത്തിയ സ്നേഹം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ആ വലിയ ദൈവസ്നേഹമാണല്ലോ യേശുവിൽ വെളിപ്പെട്ടത്. കുറവുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും, ഒരിക്കലും ആർക്കും എല്ലാം തികഞ്ഞ ഒരു പങ്കാളിയെ കിട്ടുകയല്ല. എൻ്റെ വിവാഹ സന്ദർഭത്തിൽ എൻ്റെ ഒരു ഗുരു എനിക്ക് എഴുതിയതായ ഒരാശംസ കത്തിൽ രേഖപ്പെടുത്തിയൊരു വാചകം ഞാൻ ഓർക്കുന്നു. ബിജേഷേ, നമുക്കാർക്കും 100% പൂർണ്ണതയുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടുകയില്ല. എന്നാൽ കിട്ടുന്ന ജീവിത പങ്കാളിയെ ദൈവത്തോട് ചേർന്ന് പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയോഗമാണ്. കുറവുകളോടുകൂടി, അല്പസ്വല്പം കുറവുകളുണ്ടെങ്കിലും സ്നേഹത്തിലൂടെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ടുള്ള വിളിയാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് ഓർക്കാം, കർത്താവ് തെളിയിച്ചു തന്ന സ്നേഹം അതായിരുന്നു. അതോടൊപ്പം സത്യത്തിലൂടെ പ്രകാശിതമാകുന്ന ഒരു സ്നേഹമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സത്യാനന്തര സൈബർ യുഗത്തിലൊക്കെയാണ്. വളരെയധികമായി സത്യം മുഴുവൻ തിരിച്ചു മറിച്ച് അങ്ങനെ സത്യവിരുദ്ധമായ നടപടികളിലൂടെ ക്രൂരത കാണിക്കുന്ന ഒരു ലോകത്ത് സത്യം കരുണയാണ്, സത്യം ദൈവമാണ്, സത്യത്തിൽ ആയിത്തീരുവാനും
സംസാരിക്കുവാനും ഇടപെടുവാനും ഒക്കെ സാധിക്കുന്നത് വഴി ഒരു സുതാര്യതയുടെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയട്ടെ. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളോട് വളരെ ചുരുക്കമായിട്ട് തിരുമേനി വന്നു കഴിഞ്ഞു. ഓർപ്പിക്കുവാനായിട്ടുള്ളത് ഈ സ്നേഹം കുരിശിലൂടെ പ്രകാശിതമാകുന്നതാണ്. അതാണല്ലോ യേശു തെളിയിച്ചെന്നതായ സ്നേഹത്തിൻ്റെ മാധുര്യവും മഹത്വവും. ലവ് ഈസ് നോട്ട് മിയർലി എ ഫീലിംഗ് ബട്ട് ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. സ്നേഹമെന്ന് പറയുന്നത് കേവലം ഒരു വികാരമല്ല, അതൊരു ത്യാഗമാണെന്ന് യേശു നമുക്ക് തെളിയിച്ചു തന്നു. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും ഇടയായിട്ട് തീരട്ടെ. യേശു തെളിയിച്ച സ്നേഹത്തിൻ്റെ മറ്റൊരു മഹത്വം ദുർബലരോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് സമൂഹത്തിലെ ദുർബലരോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ജീവിത പങ്കാളി ദുർബലയായി പോകാം, ദുർബലനായി പോകാം. അവിടെ ചേർന്ന് നിൽക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ പ്രേരിപ്പിക്കട്ടെ. അവിടുത്തോട് ചേർന്ന് നിന്ന് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ വെളിച്ചം ചുറ്റുപാടുകളിൽ അനേകർക്ക് മാതൃകയായി പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനായ ഷെഫിൻ ഷമ്മാസിനും ഇന്ന് ചേർക്കപ്പെടുന്നതായ ജോലിക്കുമൊക്കെ ഇടയാകട്ടെ. കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളിൽ ഞാൻ ഏറ്റവും അധികം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരു ഷമ്മാസൻ ആരെന്ന് ചോദിച്ചാൽ ഈ ഷമ്മാസനാണ്. ഞങ്ങൾ ഒരുമിച്ച് നാഗപ്പൂർ സെമിനാരിയിൽ, ഷമ്മാസൻ സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഓഫീസിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഷമ്മാസൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുകയാണ്. വളരെ ക്രിയേറ്റീവ് മൈൻഡാണ്, ജോലിയും അങ്ങനെ ആണ് എന്ന് ഞാൻ കരുതുകയാണ്. ആ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റീവായിരിക്കുന്നതായ ഒരു ദാമ്പത്യം പടുത്തുയർത്തുവാനും ഒരു സാക്ഷ്യ ജീവിതം രൂപപ്പെടുത്തുവാനും കൂടെ ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് വാനീ നുടയോൻ കയ്യാൽ എന്ന് പറഞ്ഞിന്ന് പാടി കിരീടം നൽകുകയാണ്. ആ കയ്യിൽ മുറുകെ പിടിച്ച് അന്ത്യത്തോളം പരസ്പരം ഭാരങ്ങൾ പങ്കിട്ടും സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് നിന്നും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന മാതൃകയുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കട്ടെ. കിരീടം അധികാരത്തിൻ്റെ ഒരടയാളവും കൂടിയാണ്, പരസ്പരം കീഴ്പ്പെടുത്താനുള്ളതല്ല. ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹത്വവും മനോഹാരിതയും നശിപ്പിക്കുന്നതായ പ്രലോഭനങ്ങളെയും ഘടനകളെയും അതിൻ്റെ സകല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇതിൻ്റെ മാധുര്യവും മഹത്വവും നാൾതോറും വർദ്ധിപ്പിക്കുവാനായിട്ടുള്ളതായ ഒരു സൂചനയാണ് നമുക്ക് ആ പ്രതീകത്തിലൂടെ ലഭിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. വി വിഷ് യു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി മാരിഡ് ലൈഫ് വിത്ത് ദ ഗ്രേസ് വിച്ച് യു ആർ റിസീവിംഗ് ത്രൂ ദിസ് സാക്രമെന്റ് ഓഫ് ലവ്. May God bless you joining Thirumeni to wish you a very blessed married life. Thank you. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ.
അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളുവാൻ മാക്കളതിനാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുന്നതയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂണ്ണൻ മണവാട്ടിയെ ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആദ്യം തന്നെ പ്രീതിപ്പെടുത്തിയുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സര ഗണത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ോട് തന്നെ ഉണ്ടാകണമേ. നിന്റെ കരുണ പുത്രൻകാരന്റെ പാപങ്ങളെ വായിച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ഉത്തരവുണ്ടാകത്തമാണ് ഞാൻ ചെയ്തു. അതിന്റെ നീതീകരിക്കപ്പെടേ ന്യായീക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഭവിച്ചു, പാപങ്ങളിൽ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷങ്ങളെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള രഹസ്യ സന്തോഷിക്കും. എന്റെ പാപങ്ങളാതിന്റെ ദുരുപം തിരിച്ച് എന്റെ ദുക്കളൊക്കെ മായ്ച്ചു കളയണമേ. എന്നാലാതിന്റെ ആത്മദൃഷ്ടി എനിക്ക് തിരിച്ചു തരണമേ. മാത്രമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരെ എന്നെ വഴിപിടിപ്പിക്കും. ഭാവിയിൽ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. ദൈവത്തിന്റെ വലുതാഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം തുറങ്ങിയത് നിരസിക്കുന്നില്ല. ശുഭോലാബാലോ കാദീശോലം വൈ
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യമിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ഹോശോപകുല സുബാലവൽമി സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്റെ വിജയരിക്കുന്ന തലവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാദിച്ചും ചെയ്ത് താൻ തന്നെ അവൾക്ക് അവരനായി തീരുകയും അശുദ്ധ പിശാചുകൾ ദാസ്യത്തിനവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘദർശിമാരെയും സ്ലേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോചനം വാഴുവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങൾ ജീവനോടിക്കുന്ന ആളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ വിദൂരനും ദൈവീയാനുഗ്രഹങ്ങളെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ പിടിപ്പുള്ള മോറോനും അനാത്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് നിന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച്
വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ദേഹരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരുത്താ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ച നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവേ ആശ്രയിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണരും നിറവുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും മ്ലേച്ഛതകളിൽ നിന്ന് അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നയോ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും ഈ സ്വസ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറിക്കുമോൽ ദൈവത്തിലും നാടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോദനവും രണ്ട് ലോകങ്ങളിലും ഒന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ.
ബറക്കുമോ വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ, തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമുള്ളവേ, തിരുമുൻപാകം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന പരിമളവും വിശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇതിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഈ ദാസർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബറക്കുമോർ ഹോശോ വബുകൂല സ്വാൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്താനം സന്തോഷമൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജയല പരിശുദ്ധ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു മിശിഹായുടെ വലത്തു കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ പോവാൻ നിശ്ചിത മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലയെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായി വലതു കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരെന്ന പോലെ ഈ വന്യപിതാവിൻ്റെ കൈകളിൽ നിന്ന് ഭാവിച്ചതിന് മോദിനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറിക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാദിച്ചും കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗ്യനാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. സാഖിൻ്റെയും റിബേക്കായുടെയും വിവാദിച്ചത് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മടവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മടവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർത്തിയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമാർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യനും സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സൂര്യഫലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗ്യതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന
സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ളതായ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്നേഹിക്കുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ സ്നേഹമായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ, ഞങ്ങൾ അവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറയ്ക്കും റോശോ സാക്ഷ്യത്തിന് ഇരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയാൾ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിംഷയുടെ ജയമുള്ള സ്ലീബ രാവും പകൽ നിങ്ങളുടെ സീത തുഷ്ണെല്ലാ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനുപ്പെട്ടവരെ, ഈ കൂദാശയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മോദരിമാരുടെ ശുശ്രൂഷയാണ് കഴിഞ്ഞത്. ഇനി കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് നിർവഹിക്കപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ അത്യാവശ്യം വേണ്ടതായ സന്ദേശങ്ങളും ആശംസകളൊക്കെ നൽകി എന്നതുകൊണ്ട് തന്നെ ബലഹീന ഞാനൊന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സ്റ്റെഫിൻ ഷെമാശൻ മദ്രാസ് പുതിരാസനത്തിന് വേണ്ടി നാഗ്പൂർ സെമിനാരിയിൽ പഠിച്ച് ബലഹീന എന്നോടൊപ്പം മദ്രാസ് അരമനയിൽ ഇത്രയും കാലം താമസിച്ച് ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിലേക്ക് പ്രിയപ്പെട്ട ജൂലിയെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. മദ്രാസ് ഭദ്രാസനം എന്ന് പറയുന്നത് വിശാലമായൊരു ലോകമാണ്. അതുകൊണ്ട് വിശാലമായ ലോകത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വിളിയാണ് ഉടമ്പടിയുടെ പുത്രനും പുത്രിക്കും ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു. രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ വൈദിക കുടുംബം നല്ലതുപോലെ പണിതുയർത്തി അത് ദേവാലയമാക്കി മാറ്റി മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു നല്ല ദേവാലയമായി നിങ്ങൾ കുടുംബം തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. 2-ാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്തവണ അവർക്ക് നിങ്ങളെ യോഗ്യരാക്കണമേ.
ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിത്യമായ നിന്റെ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്ന് വന്നേക്കരേറ്റുമാറാകണമേ. പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ നിന്റെ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. Oh,
നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപ്യവും പൂഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല വിനതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ബാർക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന നീക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭവും മാലാഖമാർ തൻ്റെ സിംഹാസനത്തെ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്താ വചനവും തൻ്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവതോ നീ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും ദാർക്കീനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്നതായ സകലവും ബന്ധിതമായി വിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാൾമാർക്കും മണവാട്ടിമാർക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണനീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ളതായ പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തി എളുപ്പത്തവരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മാ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ളതായ ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബറക്മോർ ഹോശോബുല സുബാൻ. നാടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഒന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ
ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെയും ഈ സ്വന്ത ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവനായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാക്കണമേ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർ കീഴിലെ നിന്ന് ആഹായ് പറക്കുമോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേ. എന്നാൽ മശിഹാസഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുന്നവൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അത് അവളെ കറിയോ ചുളവോ മറ്റോ കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മഷികാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ
തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഹൃത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുള്ളവരായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പറക്കുമോ. ടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ജപി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടും. നമ്മുടെ കർത്താവായ ശിമിശിയാട് വിശുദ്ധ ഏവങ്കേല്യമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്ന് പരിശുദ്ധാകന്യമറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള മതനും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിയാട് മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര ഉറപ്പെട്ട് യോർദാനമറകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ എവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരുടെ ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ പിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശം, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്ന വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മരാക്ഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാക്ഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യത്തിന് തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ശൈനീതി
ഈ കിരീടങ്ങൾ വാവിക്കപ്പെടുന്ന ആ ശിരസുകളും എന്നേക്കും ആശ്രയിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുട രമ്യം അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധനും ഹായിക്കും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാരം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ബർഹിമോർ ഹോശോ ബബുകൂല സുബാഹാൻലവൽമേ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ നിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിൻ്റെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് അകൽക്കറുസയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്ന പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരും മരിച്ചുപോരുടെയും പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റാം. ബർഖമോർ ഹോശോ വബകുലേസ് ബാനവൽമീ ആമേൻ.
ബാറക്കിമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ വന്യ പിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും നിങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമ്മാശരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യാമർത്തം അറിയാൻ വേണ്ടിയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവശിക്കുമാറാകട്ടെ. ബാറക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ ഭർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ അലിവാണ്ടൻ പത്തലപേക്ഷയടക്കി
ശയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി എന്നിലേക്ക് മാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വരേതര വിശ്വസര ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹൃദയമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെടുന്നു അംഗീകൃതമായ തീരണമേ. ആബോ അവർഹോകാദീശോ ഹോശോൽമീൻ. വിശുദ്ധ വിവാഹ കൂദാശ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഈ സമയത്ത് നവദമ്പതികൾ നേർച്ച സമർപ്പിച്ച വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു. സമ്മാനദാനം പതിവ് പോലെ അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് സംബന്ധിച്ചതിന് ശേഷം. കിഴവള്ളൂർ സെൻറ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും പ്രിയ ശമാശിനെയും പ്രിയ ജോലിയെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം അവർക്ക് നേരുന്നു. ഈ വിവാഹ കൂദാശയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച മദ്രാസ് ചെന്നൈ മദ്രാസിന അധിപൻ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ കൂടിയായ അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ ഡിയസ്കോറസ് മെത്രാപ്പൊരുത്ത തിരുമനസ്സിനോടുള്ള ഭക്തി ആദരവുകൾ ഇരു കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇടവകയ്ക്ക് വേണ്ടി ഈ സമയത്ത് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ വിവാഹ കൂദാശയിൽ ഇവർക്കായി പ്രാർത്ഥിച്ച വന്യ റമ്പാച്ചന്മാർ മാത്തിക്കുട്ടി റമ്പാച്ചൻ, വന്യ നദാനി റമ്പാച്ചൻ ഇവരെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ ശമാശന്റെ ഗുരുക്കന്മാരായ ബിജേഷ് വിൽബച്ചൻ ഉൾപ്പെടെയുള്ള നാഗപ്പൂർ സമരയിലെ അധ്യാപക ശ്രേഷ്ഠരെ നന്ദിയോടെ ഓർത്തുകൊള്ളട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക പിതാക്കന്മാരെയും നന്ദിയോടെ ഈ ഭവനങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ഓർക്കുന്നു. ഇടവയുടെ മുൻ വികാരിമാരുണ്ട്, സഭയുടെ മാനേ കമ്മിറ്റി അംഗം ജിജി അച്ഛനുണ്ട്, പദരാസന കൗൺസിൽ അംഗം ബിജു മാത്യൂസ് അച്ഛനുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഈ സമയത്ത് ഓർത്തുകൊള്ളട്ടെ. പ്രിയമണവാട്ടി പ്രിയപ്പെട്ട ജോലിയുടെ ഇടവക വികാരിമാരായ വന്യ ജിത്തു അച്ഛനെയും പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്റ്റെഫിൻ അച്ഛനെയും ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ബാബാതിന് മനസ്സിൻ്റെ ഓഫീസ് സെക്രട്ടറിയെ പ്രവർത്തിക്കുന്ന അനീഷ് അച്ഛനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠർ, ബഹുമാന്യരായ ശമ്മാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ ഇവരെ നന്ദിയോടുകൂടെ ഓർത്തുകൊള്ളട്ടെ. ഗായക സംഘ അംഗങ്ങളായ ഈ ഇടവകയുടെ വാത്സല്യ നിധികളായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജോഷുവ, ഹന്ന, സാറ, റിബേക്ക എന്നിവരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
ഇരുഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് കൂതാശ്ശേരി സംബന്ധിക്കുന്ന ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചർച്ചക്കാർ, ഇടവക അംഗങ്ങൾ, അയൽവക്കങ്ങൾ എല്ലാവരെയും ഈ ഭവനങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചോളട്ടെ. വന്നരായ ശുശ്രൂഷകരെ നന്ദിയോടെ ഓർക്കുന്നു. പരീക്ഷകളിൽ ധൃതിയുള്ളവർക്ക് പോകുവാൻ്റെ കോണം ഉഭയ സംവിധാനത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതുടൻ തന്നെ ആരംഭിക്കുന്നതാണ് എന്നുള്ളതും ഭവനത്തിന് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. അഭിമന്യ തിരുമനസിന് പാഴ്സനേജിന്റെ ഡൈനിങ് ഹാളിലും വന്നിയ വൈദികർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും കൊച്ചുമാരായി വന്നിട്ടുള്ളവർക്ക് പ്രത്യേകാൽ പടിഞ്ഞാറ് വശത്ത് വടക്ക് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ വന്നിയ വൈദികർക്കും ശമാശന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.
വെളിച്ച പോലെ നിങ്ങളുടെ കുടുംബജീവിതം ശോഭിക്കുവാൻ ദൈവിക പ്രകാശം താൻ നിങ്ങളുടെ കുടുംബജീവിതം നിറയുവാൻ അത് സമൂഹത്തിനും സഭയ്ക്കും അവരുടെ കുടുംബങ്ങൾക്കും വെളിച്ചമായി മാറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇരുവരും ഒരുമിച്ച് ചേർന്ന് തിരി തെളിയിക്കും. നല്ല മനോഹരമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല.
അതിനുള്ള അങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഒന്നായി ചേർന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഇനിയുള്ള യാത്രയിൽ അവർക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും ഇതേ പറഞ്ഞ ആശംസകൾ തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വസിക്കും. പ്രത്യേകമായ നന്ദിയും സന്തോഷവും എൻ്റെ ബഹുമാനപ്പെട്ട കെ യു ജനീഷ് എം എൽ എ അവരുകളെ അറിയിച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും സമാധാനം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാവുന്നതാണ്. ഇനിയും ഫോട്ടോ എടുക്കുവാനും ഒക്കെയുള്ള മത്സരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷം അവിടെ മുതലോട് നിന്ന് ഫോട്ടോ എടുത്ത് മടങ്ങാമെന്നുള്ളതാണ് നമ്മുടെ കാര്യം പറയുന്നത്.
തദറി Thank you.
छोड़ते शर्वरी ड्रामा छोड़ो साइंस देखो दाग पे सीरम असर करेगा जो है नए पॉन्ड्स ब्राइट ब्यूटी सीरम क्रीम में 100% दाग घटाए स्पॉटलेस ग्लो लाए स्पॉटलेस ग्लो का एक्सपर्ट नया पॉन्ड्स ब्राइट ब्यूटी सीरम क्रीम